ചേലക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നാളെ നാമനിർദ്ദേശ പത്രിക നൽകും മണ്ഡലം കൺവെൻഷന് പിന്നാലെ യു ഡി എഫിന്റെ പഞ്ചായത്ത് തല കൺവെൻഷനുകൾക്ക് ഇന്ന് തുടക്കമാകും എൽ ഡി എഫും എൻ ഡി എയും വീടുകൾ കയറിയുള്ള പ്രചാരണത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥിക്കായി കുമ്മനം രാജശേഖരനും എ പി അബ്ദുള്ളക്കുട്ടിയും ഇന്ന് മണ്ഡലത്തിലെത്തും എൽ ഡി എഫിനായി മുഖ്യമന്ത്രി വെള്ളിയാഴ്ച പ്രചാരണത്തിനെത്തും വിവരങ്ങളുമായി എസ് വിജയകുമാർ ചേരുന്നു വിജയകുമാർ ഈ അൻവർ സതീശൻ പോര് അത് രമ്യാഹരിദാസിനെയും യു ഡി എഫ് ക്യാമ്പിനെയുമൊക്കെ ബാധിച്ചിട്ടുണ്ടോ കൂടാതെ പൊതുവിൽ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം എങ്ങനെ മുന്നോട്ട് പോകുന്നു വേണു നാളെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നുണ്ട് യു ആർ പ്രദീപും യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും നാളെയാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത് രണ്ടുപേരും നാളെ ഒരു പ്രകടനമായി തന്നെ നാമനിർദ്ദേശ പത്രിക കൊടുക്കും പരമാവധി പ്രവർത്തകരെ ഒക്കെ സംഘടിപ്പിച്ച് ഒരു പ്രകടനമായി തന്നെ രണ്ട് സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട് വേണു ചോദിച്ചതുപോലെ ചെയ്തുപോലെ പി വി അൻവർ നിർത്തിയിരിക്കുന്ന കോൺഗ്രസിൻ്റെ നേരത്തെ എ ഐ സി സി അംഗമായ സുധീറിൻ്റെ സാന്നിധ്യം ഈ മണ്ഡലത്തിൽ കോൺഗ്രസിനെ കുറച്ച് ഒരു ഒരു ഒരുതരം തരം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ ജയസാധ്യതയൊന്നും ബാധിക്കില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറയുമ്പോഴും സുധീർ സുധീറിൻ്റെ പേരിൽ പോകുന്ന വോട്ടുകൾ അത് അതുറപ്പായും കോൺഗ്രസ്സിന് കിട്ടേണ്ടിരുന്ന വോട്ടുകൾ തന്നെയാണ് എന്നതിൽ തർക്കമില്ല സുധീറിനെ പിൻവലിക്കില്ല എന്ന് പി വി അൻവർ ഇന്ന് പാലക്കാട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് തന്നെയല്ല ഇന്ന് അൻവർ വൈകിട്ട് ഇവിടെ വരുന്നുണ്ട് ഇവിടെ വൈകിട്ട് കോൺഗ്രസ്സിൽ നിന്നും ഒക്കെ കുറച്ച് പ്രവർത്തകർ അൻവറിനൊപ്പം ചേരുന്നുണ്ട് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് അവരെ സ്വീകരിക്കുന്ന ഒരു പരിപാടി ഇവിടെ വെച്ചിട്ടുണ്ട് മുന്നൂറ് മുന്നൂറ്റൻപത് പ്രവർത്തകർ എന്നാണ് അൻവറിൻ്റെ അനുയായികൾ ഇവിടെയുള്ളവർ പറയുന്നത് നമുക്കറിയില്ല എത്ര പേരുണ്ടാകുമെന്ന് അതിൽ തട്ടിലൊക്കെ പ്രവർത്തിക്കുന്ന ചുമതലകളൊക്കെ ഉള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇടത്തട്ടിലെ നേതാക്കളൊക്കെ ഉണ്ടെന്ന് പറയുന്നു നമുക്ക് വൈകിട്ട് മാത്രമേ അതാരൊക്കെ എന്ന് പറയാൻ കഴിയൂ എന്തായാലും അത് ഈ പറയുന്ന സുധീറിൻ്റെ സാന്നിധ്യം ഇവിടെ കോൺഗ്രസ്സിന് ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ് അങ്ങനെയൊക്കെ പറയുമ്പോഴും കോൺഗ്രസ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ വളരെ മുന്നിലാണ് നമ്മൾ ഈ നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു വാർറൂം എന്ന് വേണമെങ്കിൽ പറയാവുന്ന അവരുടെ ഒരു സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസാണ് ഇവിടെ പ്രവർത്തകരൊന്നും ഇവിടെ ക്യാമ്പ് ചെയ്യേണ്ട അവിടെ വൈകുന്നേരം അവലോകനം മാത്രം മതി പരമാവധി ഫീൽഡിൽ ഉണ്ടാകണമെന്നാണ് വി ഡി സതീശനും അതുപോലെ കെ സുധാകരനും ഒക്കെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് നേതാക്കളൊക്കെ ഇപ്പോൾ പുറത്താണ് പ്രവർത്തകരൊക്കെ ഇവിടെ വരുന്നു തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമൊക്കെയായി അവർ ഫീൽഡിലേക്ക് പോകുന്നു പരമാവധി വോട്ടർമാരെ നേരിൽ കാണുകയാണ് ഇവിടെ രമ്യ ഹരിദാസിൻ്റെ ഒരു സ്ട്രാറ്റജി കോൺഗ്രസ് സിന്റെ മണ്ഡലം സമ്മേളനം കൺവെൻഷൻ ഇന്നലെ കഴിഞ്ഞു ഇന്ന് പഞ്ചായത്ത് തല കൺവെൻഷൻ നടക്കുകയാണ് മുള്ളൂർക്കരയിൽ രാവിലെ കൺവെൻഷൻ നടക്കുന്നുണ്ട് അവിടെ ബെന്നി ബഹനാനാണ് പങ്കെടുക്കുന്നത് ആ ഭാഗത്ത് തന്നെയാണ് രമ്യ ഹരിദാസ് ഓട്ട് ചോദിക്കുന്നത് കേരള കലാമണ്ഡലത്തിന്റെ ആ മേഖലയിലാണ് ഇടത് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് ഉള്ളത് യു ആർ പ്രദീപ് നേരത്തെ ഇവിടെ എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിന് ഇവിടെ വലിയ ബന്ധങ്ങളുണ്ട് ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ട് കെ രാധാകൃഷ്ണനെ പോലെ ഈ മണ്ഡലത്തിൽ ആളുകൾക്ക് വ്യക്തിപരമായി അടുപ്പമുള്ള വളരെ പേരെടുത്ത് എല്ലാവരെയും വിളിച്ച് അവരുമായി സംസാരിക്കാൻ അടുപ്പമുള്ള ഒരാൾ കൂടിയാണ് യു ആർ പ്രദീപ് അതുകൊണ്ട് യു ആർ പ്രദീപ് ഈ മണ്ഡലത്തിൽ എല്ലാവരെയും നേരിട്ട് കാണിക്കേണ്ട പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാൻ വേണ്ടിയാണ് യു ആർ പ്രദീപ് ചെറുതുരുത്തി ഭാഗത്തേക്ക് പോയിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയും ഈ ചിലക്കര പരിസര പ്രദേശങ്ങളിൽ തന്നെയാണുള്ളത് കുമ്മനം രാജശേഖരൻ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കാൻ ഇന്നിവിടെ എത്തിയിട്ടുണ്ട് എ പി അബ്ദുള്ളക്കുട്ടി എത്തുന്നുണ്ട് നാളെ രണ്ട് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകും ഇരുപത്തിയഞ്ചിനാണ് എൽ ഡി എഫിൻ്റെ കൺവെൻഷൻ തുടങ്ങുന്നത് അതിൽ മുഖ്യമന്ത്രിയാണ് പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ആദ്യ പൊതുപരിപാടി ഒരു പക്ഷേ ചേലക്കരയിൽ ആയിരിക്കും അന്ന് തന്നെ പാലക്കാട്ടേക്ക് പോവുകയും ചെയ്യും ചേലക്കരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയും എന്നാണ് ചേലക്കരയിലെ സി പി എം നേതാക്കളൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ പരമാവധി വോട്ടർമാർ ഇപ്പോൾ ഈ പഞ്ചായത്ത് പര്യടനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു റൗണ്ട് വോട്ടർമാരെ മുഴുവൻ കാണാൻ പറ്റുമോ എന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത് ഇവിടെ കന കനത്ത ചൂടാണ് ഇപ്പോൾ വേനലിനൊക്കെ മുമ്പ് തന്നെ ഇവിടെ ചേലക്കരയിൽ വെയിൽ ശക്തമായിട്ടുണ്ട് ചൂട് ശക്തമായിട്ടുണ്ട് ഉച്ചയ്ക്കൊക്കെ പുറത്തേക്ക് അധികം ആളുകൾ ഈ പ്രചാരണ പരിപാടികൾക്കൊന്നും ഇറങ്ങുന്നില്ല കത്തി എന്താണ് സൂര്യനിങ്ങനെ കത്തി നിൽക്കുന്ന ഒരു മധ്യാമാണിത് രാവിലെയൊക്കെ ചെറിയ മഴയുണ്ടെങ്കിലും ഉച്ചയാകുമ്പോഴേക്കും അതിശക്തമായ വെയിലുണ്ട് അപ്പോഴത് ഈ പ്രചാരണ പ്രവർത്തനങ്ങളെയൊക്കെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് പൊതുവേ തെരഞ്ഞെടുപ്പ് ചൂട് പതിവിലും വിപരീതമായി ചേലക്കരയിൽ അതിശക്തമായുണ്ട് എന്ന് നിസ്സംശയം പറയാൻ കഴിയും രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം യു ആർ പ്രദീപ് നേരത്തെ തന്നെ കളം പിടിച്ചത് ഇവിടെ വോട്ട് കൂട്ടാൻ വേണ്ടി പ്രാദേശിക ഒരു പഞ്ചായത്ത് അംഗം കൂടിയായ കെ ബാലകൃഷ്ണനെ നിർത്തി ബി ജെ പി നടത്തുന്ന നീക്കങ്ങളൊക്കെ അതുപോലെ സുധീറിന്റെ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായി ഉണ്ടായതാണ് അത് കോൺഗ്രസ് ക്യാമ്പിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് എന്തായാലും പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാണ് എല്ലാ എല്ലാ സ്ഥാനാർത്ഥികളും വളരെ രാവിലെ തന്നെ പരമാവധി ആളുകളെ നേരിട്ട് കാണുന്നതിന് വേണ്ടി വിവിധ പഞ്ചായത്ത് തലത്തിൽ കേന്ദ്രീകരിയാണ് ചെറിയ ചെറിയ പട്ടണങ്ങളാണ് ഇപ്പോൾ ചേലക്കര ഒരു ചെറിയ ടൗൺ ആണ് അങ്ങനെ ചെറിയ ചെറിയ ടൗണുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഗ്രാമപ്രദേശങ്ങൾ തന്നെയാണ് ഈ മണ്ഡലത്തുള്ളത് അപ്പോൾ ആളുകൾ രാവിലെ ജോലിക്കൊക്കെ പോകുന്ന കർഷക തൊഴിലാളികൾ കാർഷിക മേഖലയാണിത് അപ്പോൾ അത്തരം കർഷക തൊഴിലാളികളൊക്കെ രാവിലെ വീടുകളിലെത്തി കാണുക എന്നുള്ളതാണ് സ്ഥാനാർത്ഥികളുടെയൊക്കെ പൊതു രീതി അതുകൊണ്ട് രാവിലെ തന്നെ വീടുകളിലേക്ക് പോകും എല്ലാവരും സ്ഥാനാർത്ഥികളൊക്കെ വീടുകളിലേക്ക് നേരിട്ട് പോവുകയും ചെയ്യും അങ്ങനെ അത്തരം ഗ്രാമീണ സ്വഭാവമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ചേലക്കര അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഈ ഉണ്ട് എല്ലാവരെയും ഒരുമിച്ച് കിട്ടുക എന്നതൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസം ഞായറാഴ്ച പോലെയൊക്കെ ഒരു ദിവസമൊക്കെയാണ് പരമാവധി വീടുകളിലാളുകളുള്ളൂ അല്ലാത്തപ്പോഴൊക്കെ അവർ അവരുടെ തൊഴിൽ മേഖലയിലൊക്കെ തന്നെയാണ് അതുകൊണ്ട് രാവിലെ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ വീടുകളിലും ഒക്കെ പോയി പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുകയാണ് ഇനിയിപ്പോൾ പി വി അൻവർ വൈകിട്ട് വന്നിട്ട് എന്താണ് അൻവർ അൻവറിൻ്റെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ എന്തെങ്കിലും നിലപാടെടുക്കുമോ എന്നറിയില്ല എന്തായാലും ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കില്ല ഇന്നലെ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്താണ് വി ഡി സതീശൻ അൻവറിനെതിരെ ആഞ്ഞടിച്ചത് അൻവർ കളിയാക്കരുത് കോൺഗ്രസിനെ യു ഡി എഫിനെ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയെ ആ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അത് പിൻവലിക്കണമെന്ന് ഇന്നലെ വന്ന ഒരു പാർട്ടി ഇന്നലെ ഉണ്ടാക്കിയ ഒരു സംഘടനയുടെ നേതാവ് ആവശ്യപ്പെടുന്നത് കളിയാക്കലാണ് അങ്ങനെ കളിയാക്കരുത് എന്ന് വളരെ കടുത്ത ഭാഷയിൽ പി വി അൻവറിനെ വി ഡി സി വിമർശിച്ചത് ഇവിടെയാണ് അപ്പോൾ പി വി അൻവർ കോൺഗ്രസിനെതിരെ ഒരു നിലപാടെടുത്തിട്ടുണ്ട് ചേലക്കരയിലും അത് സുധീറിനെ പിൻവലിക്കില്ല തന്നെയാണ് അൻവർ വ്യക്തമാക്കുന്നത് അപ്പോൾ വൈകുന്നേരം അൻവറും കൂടി എത്തുന്നുണ്ട് കുറെ കൂടി കടുക്കും പോരാട്ടം വേണു ചേലക്കരയിൽ ശരി എസ് വിജയകുമാറാണ് ചേലക്കരയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്